അത് പറയാൻ കഴിയാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ ആ നേതാവ് വായിൽ തുപ്പിക്കൊടുത്തപ്പോ അന്ന് രാത്രി കിടന്നിറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് നന്നായി പ്രസംഗിക്കുന്നു, നന്നായി വാല് പറയുന്നു, പതിനായിരക്കണക്കിന് ശ്രദ്ധാക്കൾ പഠിച്ചു കൂടുന്നു, ലക്ഷക്കണക്കിന് ശ്രദ്ധാക്കൾ പഠിച്ചു കൂടുന്നു. പോരാ പോരാ മഹാനവരുടെ വാലിന്റെ ഗാംഭീര്യത കേട്ടപ്പോ ഒരുപാട് ജനങ്ങൾ ആശയ വൈഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനവരുകളെ വാല് കേട്ടപ്പോഴേക്ക് ലോകത്തോട് വിട പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ട്. കണ്ടില്ലേ, ഔലിയാക്കളുടെ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന, ഖുതുബിന്റെ പദവി അലങ്കരിക്കുന്ന സൈഫ് ജിലാനി റളിയല്ലാഹു അൻഹു പോലും അവിടുന്ന് പ്രശ്നമുണ്ടായപ്പോ പരിഹാരത്തിനായി സമീപിച്ചത് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ സദസ്സിൽ ധാരാളം പ്രായമുള്ളവരുണ്ട്, ധാരാളം ചെറുപ്പക്കാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു കാര്യം പറയട്ടെ, ധാരാളം പ്രശ്നങ്ങൾ നമ്മിലുണ്ടല്ലോ, ധാരാളം പ്രയാസങ്ങൾ നമ്മിലുണ്ടല്ലോ. ഒരു തീരുമാനമെടുത്തോ, ഇത് ഹബീബിനെ പുകഴ്ത്തുന്ന മജ്ലിസാണ്, നേതാവിനെ പ്രകീർത്തിക്കുന്ന മജ്ലിസാണ്, ഇവിടെ ബുർദ ആലാപനം ചെയ്യപ്പെടുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്ത് പ്രയാസമാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് പ്രതിസന്ധിയാണ് നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനൊരു പരിഹാരം ഈ മട്ടത്തിലുള്ള SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ സംഘടിപ്പിച്ച ആത്മീയ പ്രഭാഷണത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. എത്ര മഹാന്മാരാണ് സുഹൃത്തുക്കള്, ആ നേതാവിനെ സ്നേഹിക്കാതെ, ആ നേതാവിനെ പരിഗണിക്കാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, മദീന എന്ന നാടില്ലയോ, ആ നാട്ടിന് വല്ലാത്ത മഹത്വമാണല്ലോ. ലോകത്തെ ഏറ്റവും പവറുള്ള മണ്ണേതാ? നിങ്ങൾ ഉപ്പിനങ്ങാടിയിലുള്ള മണ്ണിനല്ല, എന്റെ കളസ നാട്ടിലുള്ള മണ്ണിനുമല്ല, ലോകത്തെ ഏറ്റവും പവറുള്ള മണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണിനാണ്, ആ നേതാവിന്റെ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണിനാണ്. അപ്പോഴാണ് ഒരു ചോദ്യം ഉയരുന്നത്, അതാ കാബക്ക് കാബ ചേർന്ന് നിൽക്കുന്ന മണ്ണിനാണോ ഒന്നാമത്തെ സ്ഥാനം? ഇവിടെ ധാരാളം മാലിനീകളുണ്ട്, മസ്കല പറയാൻ ഞാൻ തരപ്പെട്ടവനല്ല. എന്നാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അല്പം ഒന്ന് സ്പർശിക്കുന്നു എന്ന് മാത്രമാണ്. ലോകത്ത് കാബ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിലുള്ള മണ്ണിനാണോ ഒന്നാമത്തെ സ്ഥാനം? അതല്ല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണിനാണോ ഒന്നാമത്തെ സ്ഥാനം? അവിടെ നാല് മദ്ഹബിന്റെ ഇമാമികളും പറയുകയാണ്, അതാ ഇമാമുൽ ആലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഈ മദ്ഹബിന്റെ നാല് ഇമാമികളും പറയുകയാണ്, ലോകത്ത് ഒന്നാമത്തെ സ്ഥാനം കഅബ ചേർന്ന് നിൽക്കുന്ന മണ്ണിയല്ല. പിന്നെ ഏതിനാണ് ചെറുപ്പക്കാര്? നമ്മുടെ കൽബിന്റെ ചക്രവർത്തിയായ താജ്ദാരെ മദീന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണില്ലയോ, ആ മണ്ണിനാണ് ഒന്നാമത്തെ സ്ഥാനം. ഇത് ശൈഖുൽ മദ്ഹബ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അതാ മുസ്ലിമിൽ വന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശർഹ് മുസ്ലിമിൽ വ്യാഖ്യാനിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ആ മദീനക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണം മദീനയിൽ കിടന്നിറങ്ങുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ നോക്കൂ, മദീനയിലെ റൗള ശരീഫിൽ മൂന്ന് ഖബറുകൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയും.
അതിൽ ഒന്ന് ഖബർ ശരീഫാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ്. ആ ഖബറിനെ കുറിച്ച് ഖബർ ശരീഫ് എന്ന പ്രയോഗമല്ലാതെ കേവലം ഖബർ എന്ന് പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അക്രഹു അൻ അഖൂല സുർത്തു ഖബറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വെറുക്കുന്നു ഞാൻ പറയാൻ, എന്ത് പറയാൻ, സുർത്തു ഖബറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ഞാൻ സിയാറത്ത് ചെയ്തു എന്ന് പറയലിനെ ഞാൻ വെറുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണും. അത് പറഞ്ഞപ്പോഴേക്ക് ഇവിടെയുള്ള ചില ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ അതാ പുത്തൻവാദികൾ പ്രശ്നമുണ്ടാക്കി കണ്ടില്ലേ കണ്ടില്ലേ. വധുകബിന്റെ ഇമാമായ മാലിക് ഇമാം പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യുന്നു എന്ന് പറയണേ ഞാൻ വെറുക്കുന്നു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടില്ലേ എന്ന് ഇവിടെ പുത്തൻവാദികൾ പ്രശ്നം ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പറഞ്ഞതിന്റെ ആശയം ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സിയാരത്ത് പാടില്ല എന്നല്ല. മാലിക് ഇമാം പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് വിശദീകരിക്കേണ്ടത്, മഹാന്മാരായ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് കാണാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അക്രഹു അൻ അഖൂല സുർത്തു ഖബറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയുന്ന ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് അത് കേവലം ഖബർ എന്ന് പറയലിന് ഞാൻ വെറുക്കുന്നു എന്നാണ്. പിന്നെയോ എങ്ങനെയാണ് പറയേണ്ടത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഫായ ഖബറിനെ സിയാറത്ത് ചെയ്തു എന്ന് പറയലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശരീഫ് എന്ന പദം ചേർക്കാതെ കേവലം ഖബർ എന്ന പദം പ്രയോഗിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സുഹൃത്തുക്കളെ, ഇടയ്ക്ക് വെച്ച് മനസ്സിലാക്കാനാ പറഞ്ഞത്, ആ റൗള ശരീഫിൽ മൂന്ന് മഹാന്മാർ കിടന്നിറങ്ങുകയാണ്. ഇന്ന് ഒന്ന് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, രണ്ടാമത്തെ സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, മൂന്നാമത്തെ സയ്യിദന ഉമറുൽ ഫാറൂഖ് ാണ്. എന്നാൽ ആ മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് ഈ മൂന്ന് ഖബറല്ലാതെ നാലാമത്തൊരു ഖബറും കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത് കാണാം. ആരുടെ ഖബറാണതെന്നറിയുമോ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രായം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ട ഖാലി അബു ശുജാ റളിയല്ലാഹു അൻഹു, ഏകദേശം 160 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്. അത്രയും കൂടുതൽ പ്രായം വരെ ജീവിച്ച വേറെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ പെട്ട ഒരാളെയും കാണാൻ സാധ്യമല്ല. ആ മഹാനവരുകൾ മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ പറയുകയാണ്. വേറെ ചിലർ പറയുന്നു, അത് പ്രശ്നമുണ്ടാക്കണ്ട, അതാ തൊട്ടടുത്ത് ജന്നത്തുൽ ബഖയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഇബ്രാഹിം തങ്ങളുടെ അടുത്താണ് കിടന്നുറങ്ങുന്നത് എന്ന വേറെ ഒരു അഭിപ്രായമുണ്ടോ? ഞാൻ പറയുന്നത് ഒരഭിപ്രായമനുസരിച്ച് മദീനത്തെ പള്ളിയിൽ കിടന്നുറങ്ങുന്നു എന്ന് പറയുന്നില്ലേ, എന്തേ മഹാനവരുകൾക്ക് അതിനുള്ള സൗഭാഗ്യം കിട്ടിയതെന്നറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് എവിടെയാണ്? തൊട്ടടുത്ത് ജന്നത്തുൽ ബഖയിലാണ്. അതേസമയത്ത് ഖാലി അബു ശുജാ റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിൽ തന്നെ കിടന്നുറങ്ങാൻ ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയുമോ? അതാ മുഹജമുൽ ബുൽദാനിൽ കാണാം, തബഖാത്തു ശാഫിഈയത്തിൽ കുബറയിൽ കാണാം, ഹാസിയത്തുൽ ബുജൈറിയിൽ കാണാം. ഖാലി അബു ശുജാ തങ്ങൾ ആരായിരുന്നു? വകാന വസീറൻ മിനൽ വുസറാ,
മഹാനവരയുള്ള ഒരു മന്ത്രിയാണ്, ഭരണാധികാരികളുടെ കീഴിലുള്ള ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിസ്ഥാനം മഹാനവരകൾ വലിച്ചെറിയുകയാണ്. നേരെ വരുന്നു മദീനത്തെ പള്ളിയുടെ ചാരത്തി. മദീനാനിവാസികളോട് ചോദിക്കുകയാണ്, അല്ല മദീനാനിവാസികളെ, ഞാൻ ഖാലി അബസുകാരി തങ്ങളാണ്. അതാ ഞാനൊരു ഭരണാധികാരിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു, പക്ഷേ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട. ഞാൻ ആ മന്ത്രിസ്ഥാനം വിളിച്ചെറിഞ്ഞിരിക്കുന്നു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന മദീനത്തെ പള്ളിയെ സേവിക്കാൻ, ആ ഹബീബിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഒരവസരം തരുമോ? മദീനത്തെ പള്ളിയുടെ വേലക്കാരനായി എന്ന ഏറ്റെടുക്കുമോ? മദീനാനിവാസികൾ പറയുകയാണ്, ഏറ്റെടുക്കാം, ഇവിടെ ഒരു തസ്തികയുണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്യാനൊരു തസ്തിക ഇവിടെയുണ്ട്. ആ തസ്തിക എന്താണ്? സുബ്ഹാനല്ലാഹ്, ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുന്ന റൗലാ ശരീഫ് ഉണ്ടല്ലോ, ആ റൗലയിലെ പൊടികളെ മുഴുവനും വൃത്തിയാക്കേണ്ട ഒരു തസ്തിക ഇവിടെയുണ്ട്, നിങ്ങളത് ഏറ്റെടുക്കുമോ? ാവെന്ന് പറയുകയാണ്, എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. ഏറ്റെടുക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്ക് വേണ്ടതും അത് തന്നെയാണ്, ഞാൻ അതിന് തയ്യാറാ. മഹാനവരികളെ റൗലയിലെ പൊടികളെ വൃത്തിയാക്കാൻ വരുന്നു. ഓ ഉമ്മമാര്, ഓ സഹോദരിമാര്, നമ്മുടെ വീടുകളെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് ചൂരലുകളാണല്ലോ, മാച്ചിലുകളാണല്ലോ. ആ മാച്ചിലും ചൂരലും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളെ വൃത്തിയാക്കുന്നില്ലേ ഉമ്മമാര്, സഹോദരിമാര്? എന്നാൽ ചൂരൽ കയ്യിൽ പിടിക്കുന്നു ബഹുമാനപ്പെട്ട ഖാലി അബിശുദാദ് റളിയല്ലാഹു അൻഹു. ആ ചൂരൽ കയ്യിൽ പിടിച്ച് റൗലയിലെ പൊടിപടലങ്ങളെ മുഴുവനും വൃത്തിയാക്കാൻ നോക്കുമ്പോ മഹാനവരുകളെ മനസ്സ് അനുവദിക്കുന്നില്ല. മഹാനവരുകൾ ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ചൂരൽ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ഇതെന്റെ വീടല്ലല്ലോ, മാച്ചിൽ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ഇതെന്റെ ഭവനമല്ലല്ലോ, ഇവിടെ ആരാണ് കിടന്നിറങ്ങുന്നത്? നാളെ ഞാൻ ഖബറിൽ പോയാൽ എന്നെ കൈവരിച്ച് രക്ഷപ്പെടുത്തേണ്ട നേതാവല്ലേ? പോരാ, അന ഔവലു സഫീൻ വ ഔവലു മുസഫർ, ആദ്യമാടി റെക്കമെന്റിന്റെ കവാടം തുറക്കുന്നവൻ ഞാനാണ്, ആദ്യമാടി റെക്കമെന്റ് സ്വീകരിക്കപ്പെടുന്ന നേതാവ് ഞാനാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന ഈ റൗലാ ശരീഫിലെ പൊടി പടലങ്ങൾ വൃത്തിയാക്കാൻ ചൂരൽ ഉപയോഗിച്ചാൽ, മാച്ചിൽ ഉപയോഗിച്ചാൽ അത് അച്ചടക്ക ലംഘനമാണല്ലോ, അത് മര്യാദക്ക് വിരുദ്ധമാണല്ലോ, അതുകൊണ്ട് ചൂരൽ വേണ്ട എന്ന് പറഞ്ഞു ആ ചൂരൽ വലിച്ചെറിയുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹാനവരുകൾ ആരാണ്? വകാന കസീറൽ ലിഹിയാ. മഹാനവരുകളെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ധാരാളം താടി രോഗങ്ങളുള്ള മഹാനായിരുന്നു റൗലയുടെ ചാരത്ത് വരുന്നു. അതാ നിന്നുകൊണ്ട് താടി രോമങ്ങളെ കൊണ്ട് വൃത്തിയാക്കാൻ നോക്കുന്നു, കഴിയുന്നില്ല. മഹാനവരുകൾ ഇരിക്കുകയാണ്, ഇരുന്നു കൊണ്ട് താടി രോമങ്ങൾ മുഖേന റൗലയിലെ പൊടികൾ വൃത്തിയാക്കാൻ നോക്കുന്നു, കഴിയുന്നില്ല. അവസാനം മാനവരികൾക്കുള്ള ഒറ്റ വഴി എന്താണ്? അവിടുന്ന് ദാ ചെറിയുന്നു, കിടക്കുന്ന രൂപത്തിൽ ചെറിയുന്നു. ആ ചെറിഞ്ഞുകൊണ്ട് മാനവരികളുടെ നീണ്ട താടി രൂപങ്ങൾ മുഖേന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുന്ന റൗമയിലെ പൊടികൾ മുഴുവനും മാനവരികൾ വൃത്തിയാക്കുന്നു.
മുത്തഅല്ലിമീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ സംഭവം മുഹജ്ജമുൽ ബിൽദാനിൽ കാണോ. ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹുവിന്റെ തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ കാണോ, ഹസിയത്തുൽ മുജൈറിമിയിൽ കാണോ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് മഹാനവരുകൾ താടിരോമങ്ങൾ ഉപയോഗിച്ച് റൗളയുടെ പടികളെ മുഴുവനും വൃത്തിയാക്കിയത് കൊണ്ട് ഹബീബിന്റെ ചാരത്തായി മദീനത്തെ പള്ളിയിൽ തന്നെ കിടന്നിറങ്ങാൻ കഴിഞ്ഞു എന്ന് മഹാന്മാര് പറയുമ്പോ. ഇനി അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പെട്ട ഒരു മഹാനാണ്, ബഹുമാനപ്പെട്ട ശാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവരുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ പറയുന്നത് കാണാം. ലം യഅകുലിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ البطيخ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്ക കഴിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാത്തത് കൊണ്ടല്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഫ്രൂട്ട്സുകളിൽ ഒന്ന് വകാന അഹബ്ബുൽ ഫവാകിഹി അൽബിതീഖ്, അതാ ബത്തക്കയാണ് ഒന്ന് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ തന്നെ വസായിലുൽ ഉസൂൽ ഇലാ സമാഇലിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്ക കഴിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അതാ ശിഷ്യന്മാര് വന്ന് ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, പലപ്പോഴായി നിങ്ങളുടെ മുന്നിൽ അതാ ബത്തക്ക കൊണ്ടുവന്ന് നിൽക്കുമ്പോ നിങ്ങൾ ബത്തക്ക കഴിക്കാതെ ശിഷ്യഗണങ്ങളായ നമുക്ക് തന്നെ തിരിച്ചു വരുന്നതാണല്ലോ പതിവ്. എന്റെ ഉസ്താദേ, ബത്തക്ക നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടാണോ? ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അല്ല അല്ല, ബത്തക്ക എനിക്ക് പറ്റാഞ്ഞിട്ടല്ല, അത് പാടില്ലാത്തതാകാൻ പാടില്ലല്ലോ. എന്തേ കാരണം? എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഫ്രൂട്ട് അത് ബത്തക്കയാണല്ലോ. അല്ല ഉസ്താദേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ബത്തക്ക കഴിക്കാതിരിക്കാൻ കാരണം? ആ സമയത്ത് മഹാനവരുകൾ പറയുകയാണ്, അതാ ഞാൻ ഒരിക്കലും ബത്തക്ക കഴിക്കൂല. എന്റെ കാരണം എന്നറിയുമോ? ഞാൻ എന്തിനും മാതൃകയാക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നേതാവ് ബത്തക്ക കഴിച്ചപ്പോ അവിടുന്ന് കഴിച്ച രൂപം എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ബത്തക്ക കഴിക്കുമ്പോ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബത്തക്ക കഴിച്ച രൂപത്തിന് എതിരായി ഞാൻ ബത്തക്ക കഴിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ബത്തക്കയെ തൽക്കാലം മാറ്റിവെച്ചതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു. അതാ സുഹൃത്തുക്കള്, മഹാനവരുടെ കിതാബിൽ അതാ രേഖപ്പെടുത്തുന്നത് കാണാം. സവാഹിദുൽ ഹഖ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പ്രിയം വെച്ചല്ലോ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അലാ ഹസ്രത്ത് അഹമ്മദ് റസാഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ബറേൽവി ശരീഫിൽ മരപ്പെട്ട് കിടക്കുന്ന വലിയ മഹാനാണല്ലോ. ആ മഹാനവരുകളുടെ ഒരു കറാമത്ത് മഹാന്മാരായ ഹനഫി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു കറാമത്ത്, ധാരാളം കറാമത്തുകളുണ്ട്, കൂട്ടത്തിൽ ഒരു കറാമത്ത് എന്താണെന്നറിയുമോ? ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവരുകൾ രചിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കിതാബുകൾ മഹാനവരുകൾ രചിച്ചിട്ടുണ്ടല്ലോ. ആ കറാമത്തുകളെ കൂട്ടത്തിൽ ഒരു കറാമത്ത് മഹാനവരുകൾക്ക് അല്ലാഹു തആല വലിയ തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? അതാ ഒരൊറ്റ സമയത്ത് തന്നെ രണ്ട് കൈ കൊണ്ട് രണ്ട് വ്യത്യസ്ത ഫന്നുകളിലുള്ള കിതാബുകൾ മഹാനവരുകൾ രചിക്കുന്നു. നമുക്ക് എഴുതാൻ കഴിയും, ചിലപ്പോ അതാ പുസ്തകം എഴുതാൻ കഴിയും,
പലതും എഴുതാൻ കഴിയൂ. അതേ സമയത്ത് ഒരൊറ്റ നേരത്ത് വലം കൈകൊണ്ട് ഒന്ന് എഴുതുമ്പോ അതേ സമയത്ത് ഇടത് കൈകൊണ്ട് വേറെയൊന്ന് എഴുതാൻ കഴിയുമോ? അത് പ്രത്യേകമായ തൗഫീഖ് ലഭിക്കാത്തവർക്കല്ലാതെ സാധിക്കില്ല. എന്നാൽ ഒരു കൈ വലം കൈകൊണ്ട് ഫിഖ്ഹിന്റെ കിതാബ് മഹാനവറുകൾ രചിക്കുമ്പോ ഇടതു കൈകൊണ്ട് അഖീദയുടെ കിതാബ് മഹാനവറുകൾ, അതും വെവ്വേറെ സമയങ്ങളിലല്ല, ഒരൊറ്റ സമയത്ത് തന്നെ മഹാനവറുകൾ രചിക്കുകയാണ്. ഇത് വല്ലാത്ത അത്ഭുതമല്ലേ ചെറുപ്പക്കാര്, വല്ലാത്ത അത്ഭുതമല്ലേ കാരണവന്മാര്. മഹാനവറുകളുടെ അരികിൽ അന്നത്തെ സമകാലികരായ പണ്ഡിതന്മാർ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ അലാ ഹസ്രത്ത്, ഇത്രയും വലിയ ഹയ്യു, ഇത്രയും വലിയ നസീബ്, ഇത്രയും വലിയ തൗഫീഖ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത്, ഒരൊറ്റ നേരത്ത് രണ്ട് കൈകൊണ്ട് രണ്ട് വ്യത്യസ്ത ഫന്നുകളിലുള്ള കിതാബ് എനിക്ക് രചിക്കാനുള്ള കാരണം എന്താണ് എന്നറിയുമോ? ജനങ്ങളെ, നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയാണല്ലോ, ഇത്രയും വലിയ ഗ്രന്ഥരചനയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ തൗഫീഖ് ലഭിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണല്ലോ, അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ ഒരു സ്വകാര്യം ഞാൻ ഇതുവരെ എന്റെ മനസ്സാന്തരങ്ങളിൽ രൂഢമൂലമായി ഞാൻ നിക്ഷേപിച്ചതാണ്. പക്ഷേ നിങ്ങളതാ നിർബന്ധിച്ചു നിർബന്ധിച്ചു ആവർത്തിച്ചാവർത്തിച്ചു ചോദിക്കുമ്പോ ഞാനതാ അതിനാണ് മറുപടി പറയുന്നത്. ഇത്രയും വലിയ സ്ഥാനം എനിക്ക് കിട്ടാനുള്ള കാരണം എന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, കണ്ടുള്ളേ, മുൻഗാമികളായ മഹാന്മാര് മുഴുവനും ഏത് വിഷയത്തിലും അവർ അവലംബിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ നിർത്തട്ടെ, അവസാനം പറയട്ടെ. ആ നബിതങ്ങളെ പ്രിയം വെക്കുന്നതിനേക്കാൾ വേറെ ഒരു രക്ഷപ്പെടാൻ വലിയ മാനദണ്ഡം കാണാൻ സാധ്യമല്ല. നബിതങ്ങളെ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം നബിതങ്ങളെ പ്രിയം വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, ഇന്ന് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിലും ഇതാ ബഹുമാനപ്പെട്ട വളവൂർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ധാരാളം പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ആലിമീങ്ങൾ ഇരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇതുപോലെ ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിൽ ഇവിടെ ഇരുന്നത് നമുക്ക് കാണാൻ സാധ്യമാകുന്നില്ല. എന്നാൽ അവിടുത്തെ സന്താന പരമ്പരകളായ മഹാന്മാരായ സാദാത്തുക്കളില്ലയോ, ആ സാദാത്തുക്കളെ പ്രിയം വെക്കുക എന്നത്, തങ്ങന്മാരെ പ്രിയം വെക്കുക എന്നത്, അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാരെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങൾ വന്നു, ബഹുമാനപ്പെട്ട മൻസർ തങ്ങൾ വന്നു, ആ മഹാന്മാരായ സാദാത്തുക്കൾ, കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാണ്. സുഹൃത്തുക്കളെ, സാധുക്കളായ നമ്മുടെ ശരീരത്തിന് സർക്കുലേറ്റ് ആകുന്ന രക്തമുണ്ടല്ലോ, അത് സാധാരണ രക്തമാണ്. അതേ സമയത്ത് നമ്മുടെ നാട് നാടാന്തരങ്ങളിൽ കാണുന്ന സാധാത്തുക്കളില്ലയോ, ആ സാധാത്തുക്കളുടെ ശരീരങ്ങളിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തം അതൊരു സാധാരണ രക്തമല്ല, അതൊരു ഓർഡിനറി ബ്ലഡ് അല്ല, അത് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ ബാക്കി രക്തമാണ്. അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ, ഈമാൻ കിട്ടി മരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? തങ്ങന്മാരെ ബഹുമാനിക്കാതെ നിർവാഹമില്ല. അവിടെ ഗ്രൂപ്പ് നോക്കണ്ട, ആ തങ്ങൾ തലേ കെട്ട് കെട്ടുന്നുണ്ടോ നോക്കണ്ട, അദ്ദേഹം തുണി ധരിക്കുന്നുണ്ടോ നോക്കണ്ട, പാന്റും ടീഷർട്ടും ധരിക്കുന്നയാളാണോ തങ്ങളാണോ, ബഹുമാനിക്കാതെ നിർവാഹമില്ല. അതേ സമയത്ത് ഇന്നത്തെ ഒരവസ്ഥ നോക്കൂ, തങ്ങന്മാരെ പോലും അതാ മോശമായ പേര് വിളിച്ച് അപമാനിക്കുന്ന കാലമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ചെറുപ്പക്കാരെ, ഒരിക്കലും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്ന പ്രക്രിയ നമ്മിലുണ്ടായിക്കൂടാ.
കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അസ്സവാഹിഖുൽ മുഹരിഖ ഫിർ റദ്ദി അലാ അഹ്ലിൽ ബിദഇ വസ്സന്ദഖ എന്ന കിതാബിൽ മഹാനവരെ സാദാത്തുക്കളുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് അത് ശരിക്കുമെന്ന് കേൾക്കണേ ചെറുപ്പക്കാരെ ഈ ഹദീസ് കേട്ടതിന് ശേഷം മനസ്സിൽ ഒരു ലവലേശം ഈമാനുണ്ടോ പിന്നെ തങ്ങന്മാര് ഗ്രൂപ്പ് തിരിച്ച് ചീച്ച പറയാ ആ ചെറുപ്പക്കാരനെ കിട്ടൂല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലവരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ തങ്ങന്മാരെ സ്നേഹിച്ച് മരിച്ചാൽ മാത ഷഹീദാ അവൻ ഷഹീദായി മരിച്ചതിന് തുല്യമാണ് ഈ ഭാഗ്യം വേണോ വേണ്ടോ ഇവിടെ തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഇനി രണ്ടാമതായി പറയുകയാണ് മഗ്ഫൂറൻ ലഹു മരിക്കുന്ന സമയത്ത് അവന്റെ സർവ പാപങ്ങൾ അല്ലാഹു അവന് പൊറുത്തു കൊടുക്കുന്ന വിധത്തിലല്ലാതെ അവൻ മരിക്കൂല ഈ ഭാഗ്യം വേണോ വേണ്ടോ ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ അതാ മൂന്നാമതായി പറയുകയാണ് യുബശ്ശിറുഹു മലക്കുൽ മൗത്തി ബിൽ ജന്ന നീ തങ്ങന്മാരെ പ്രിയം വെച്ച് മരിക്കുന്നവനാണോ മരിക്കുന്ന സമയത്ത് നിന്റെ അരികിൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സലാം കടന്നു വരുന്നു എന്നിട്ട് നിനക്ക് ഗുഡ് ന്യൂസ് പറയുകയാണ് നിനക്ക് കൺഗ്രാജുലേഷൻ പറയുകയാണ് മോനെ നിനക്ക് സ്വർഗമുണ്ട് എപ്പോ നീ തങ്ങന്മാരെ പ്രിയം വെച്ച് മരിച്ചവനാണോ മലക്കുൽ മൗത്ത് നിന്റെ അതാ മയ്യത്തിന്റെ അരികിൽ വന്നു അതാ നീ മരിക്കാൻ പോകുമ്പോ അതാ മയ്യത്ത് എന്ന് പറഞ്ഞാൽ മരണം ആലിറാജ് എന്ന സമയമെന്നാണ് പറഞ്ഞത് ആ മരണം ആലിറാജ് എന്ന സമയത്ത് അതാ നിന്റെ അരികിൽ വന്നു നിനക്ക് സന്തോഷം പറയുന്നു നിനക്ക് സ്വർഗമുണ്ട് മോനെ പോരാ ഓ മുങ്കരുന്ന കീറു അതാ യുസുഫാനിഹി ഇലൽ ജന്ന കമാ തുസഫുൽ അറൂസ് ഇലാ ബൈത്തി സൗജിഹാ അതാ ഒരു പുതിയ പിള്ളയെ ആ പുതിയ പിള്ളയുടെ മണിയറയിലേക്ക് ആണ് ഇക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉപ്പിനങ്ങാടി പരിസരത്തുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഒരു പുതിയ പിള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പുതിയ പിള്ള ആ പുതിയ പിള്ള മണിയറയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയുമോ ഇതുപോലെ മുങ്കര നക്കീർ എന്ന കബറിലുള്ള മലക്കുകൾ അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് എപ്പോഴാണ് ഈ ഭാഗ്യം കിട്ടുന്നത് നീ മരിക്കുന്ന സമയത്ത് അഖിൽ ബൈത്തായ തങ്ങന്മാരെ പ്രിയം വെച്ച് മരിച്ചവനാണോ അപ്പോഴേ ആ ഭാഗ്യം കിട്ടുകയുള്ളൂ നേരെ മരിച്ചാണോ സുബ്ഹാനല്ലാഹ് എന്നിട്ട് പറയുകയാണ് വഫതഹലഹു ബാബാന ഇലൽ ജന്ന ഈ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുകയാണ് വമാത അല സുന്നത്തി വൽ ജമാ അവൻ സുന്നത്ത് ജമാഅത്തിലായി മരിക്കുകയാണ് ഇനി നോക്കൂ നേരെ മരിച്ചാണെങ്കിലോ നീ തങ്ങന്മാർക്ക് മേൽ പേര് വെച്ചിട്ട് ആ തങ്ങന്മാരെ നീ അപമാനിച്ചവനാണോ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിയതാണോ ചിലപ്പോൾ നീ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തങ്ങൾ സ്റ്റേജിൽ കയറി നിന്നെ ഉപദേശിച്ചിട്ടുണ്ടാകും അത് നിനക്ക് പറ്റിയില്ലല്ലേ ചെറുപ്പക്കാരാ അതാ അത് പറ്റാതെയായപ്പോ നീ തങ്ങളെ വേദനിപ്പിച്ചവനാണോ അതാ പത്രങ്ങളിൽ മുഴുവനും തങ്ങളെ മോശമാടി അതാ ചിത്രീകരിച്ചവനാണോ വമൻ മാത അലാ ബുഗ്ലി ആലി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ തങ്ങന്മാരെ വെറുപ്പിച്ചിട്ടാണോ നീ മരിച്ചത് ഏത് തങ്ങളടുത്ത് പോയി ചോദിക്കുമ്പോൾ ഇവനെ കുറിച്ചൊരു നല്ല അഭിപ്രായമില്ല തങ്ങളെ അവനോ ഓം പോട്ടറോ തങ്ങളെ ഇവനോ ഇവൻ പോട്ടറോ എന്ന് അതാ തങ്ങന്മാരെ അതാ വെറുപ്പിച്ചിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ ചെറുപ്പക്കാരാ നിന്റെ കയ്യിൽ നിസ്കാരമുണ്ടായേക്കാം നിസ്കാരത്തിന്റെ അടയാളം ഉണ്ടായേക്കാം അതാ ഖുർആൻ ഓതിയവനായേക്കാം എന്നാലും ഖിയാമത്ത് നാളിൽ അതാ അവൻ വരികയാണ് ഏത് രൂപത്തിൽ മക്തൂബൻ ബൈന ഐനൈഹി ആ
അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ എഴുതപ്പെട്ട രൂപത്തിലാണ് അവൻ വരുന്നത്. എന്താണ് എഴുതപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇവൻ ആശമുറിഞ്ഞവനാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാര, ആ ഒരു സ്ഥാനത്തേക്ക് ഒരിക്കലും ഞങ്ങൾ അടപ്പരിച്ചു പോകരുത്. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിക്കണം, സാദാത്തുക്കളെ ബഹുമാനിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട. അൽഹംദുലില്ലാ, പരിശുദ്ധ റബീഉല്ലാഹിർ മാസം, ഈ മാസത്തെ ധാരാളം മഹാന്മാര് വഫാത്തായിട്ടുണ്ട്. റബീഉല്ലാഹിർ ഒന്നിന് അതാ നാം ഇപ്പോൾ ഇവിടെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന سيدنا وشيخنا وسندنا وملجأنا وقائدنا تاج العلماء رحمة الله عليه وفاتا غمبا إذا ربيع الآخر ما سفر رئيس المحقق نارتي إبرا بيك الأستاذ الله إبرا بيك